ഹലോ പിജു ഹിയർ. നമ്മൾ ചെറിയൊരു വീഡിയോ ട്രെയിനിങ്ങാണ് പോകുന്നത്. അത് റെസ്ട്രിക്റ്റഡ് ഗ്രേഡ് എന്നവർക്ക് ജനറൽ ഗ്രേഡിലോട്ട് പോകാനായിട്ട് മോസ് കോഡ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ സാധാരണ ഒരു യേശു FT സീരീസിലുള്ള ഏത് ബേസ് സ്റ്റേഷനിലും ചില ഹാൻഡ്സെറ്റുകളിലും നമുക്ക് CW ട്രെയിനിങ് ഇൻക്ലൂസീവ് ആണ്, സോഫ്റ്റ്വെയർ ഇൻക്ലൂസീവ് ആണ്. അപ്പോൾ നമ്മളത് എങ്ങനെ എടുക്കും നോക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന FT 2900 എന്നുള്ളൊരു മോഡലാണ്. ഫസ്റ്റ് നമ്മൾ സിസ്റ്റം ഓൺ ചെയ്യുക. സിസ്റ്റം ഓൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ, റെക്കോൺ ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് പിന്നെ ഇതിൽ വരുന്നത് ഈ സെറ്റിങ്സ് ഇതിൽ വരുന്നുണ്ട്. ഈ സെറ്റിങ്സിൽ നമുക്ക് ആക്ച്വലി 3 സെക്കൻഡ് പ്രസ് ചെയ്യുക. അപ്പം 12 എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. 12 ഈ 12 എന്നുള്ള ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. സാധാരണ നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ആയിരിക്കും വന്ന് നിൽക്കുന്നത്. അപ്പോൾ 12 നമ്മുടെ CW ട്രെയിൻ നിൽക്കുന്നത്. 12 എടുക്കുക. അത് കഴിഞ്ഞിട്ട് 1 സെക്കൻഡ്, ഒരിക്കൽ കൂടെ 1 സെക്കൻഡ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിടന്നത് എത്ര വേർഡ് പെർ മിനിറ്റ്, 20 വേർഡ് പെർ മിനിറ്റ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ A എന്നൊരു സിമ്പിൾ കാണും. അതൊന്ന് ഇപ്പോൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇത് വേർഡ് പെർ മിനിറ്റ് നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ കുറഞ്ഞ്, റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്ഞ്ഞ് കൂടിയും വരും. ഈ ഒരു നോബ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കൂടിയും കുറഞ്ഞും വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉള്ള സ്പീഡ് സെറ്റ് ചെയ്യുക. ഇനീഷ്യലി നമുക്ക് 4 വേർഡ് to 40 വേർഡ് വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. 4 to 40 ആണ് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു 10 വേർഡ് 5 വേർഡ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്പീഡിലോട്ട് പോവുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം സ്പീഡിലോട്ട് വെച്ചിട്ട് 40 ഒരു 20 അല്ലെങ്കിൽ ഒരു 70 ട്രൈ ചെയ്ത് ഞാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മൗസ് കോഡ് കേൾക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ വോളിയം കൺട്രോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, വോളിയം കുട്ടിയും കൊടുക്കാൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഈ ട്രാൻസ്മിഷൻ ഈ ട്രെയിനിങ് ടൈമിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂട്ടി കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. സെറ്റിങ്സിൽ പോകാതെ തന്നെ നമുക്കിത് ടേൺ ചെയ്ത് നമുക്ക് സ്പീഡ് കൂട്ടി കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏതാണോ നമുക്ക് കംഫർട്ട് ലെവലിൽ ആ ലെവലിൽ ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ 20 വേർഡിലാണ് കംഫർട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക. ഇതിവിടെ നിന്ന് ഇൻറ്റീജർ ഓൺലി കണ്ടിന്യൂസ് ആൽഫാന്യൂമറി കണ്ടിന്യൂസ് ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നോക്കാതെ എന്താണെന്ന് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ആൽഫബറ്റ്സ് ആണ്. അത് ഒരു പ്രാവശ്യം ഒരു 1 ടൈം നിന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ പ്രസ് ചെയ്യണം. പക്ഷേ അതേസമയം നമ്മൾ ഇതെടുത്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകും. 1 ടൈം ആൽഫബറ്റ്സ്, ഇത് കണ്ടിന്യൂസ് ആൽഫബറ്റ്സ്, അതാണ് A എന്ന് പറയുന്ന ഈ ഒരു കാണിക്കുന്നത്. അതിന് DWREB കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവും. അത് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഇത് 1 നമ്പേഴ്സ് എന്നാൽ ഒരു പ്രാവശ്യം നമ്പർ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ആവും. നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ നമ്പർ മാത്രമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് കംഫർട്ടാവുന്ന രീതിയിൽ ഇത് നമ്മളൊരു ബുക്ക് നോട്ട്ബുക്ക് എന്തെങ്കിലും എടുത്ത് റീഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ 30 വേർഡ് പെർ മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഇതിനകത്തുള്ള ബേസിക് സെറ്റിങ്സ്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, ഓൺ ചെയ്യുക. 3 സെക്കൻഡ് സെറ്റിങ്സ് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 12 എന്നുള്ള മെനു, അതായത് ഇവിടെ 12 എന്നുള്ള ഓപ്ഷൻസ് എടുക്കുക. ഈ 12 ഓപ്ഷൻസിൽ 1 സെക്കൻഡ് പ്രസ് ചെയ്യുക. CW ട്രെയിനിങ്ങിൽ വേർഡ് പെർ മിനിറ്റ്, എത്ര വേർഡ് പെർ മിനിറ്റ്, അതുകൊണ്ട് നമുക്കിവിടെ മാറ്റാൻ പറ്റും. ഈ 3 ബട്ടണും ഉണ്ട് മാറ്റാനായിട്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഇതെന്ന് പറയുന്നത് ക്യാരക്ടർ പെർ മിനിറ്റ്, 100 ക്യാരക്ടർ പെർ മിനിറ്റ് ആണ്. 20 വേർഡ് പെർ മിനിറ്റ് എന്ന് പറയുന്നത് അതായത് 5 വേർഡ് ആണ് ഒരു ക്യാരക്ടറായിട്ട്, ഒരു 5 ക്യാരക്ടറാണ് ഒരു വേർഡായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിവിടെ നമ്പേഴ്സ് ഓൺലി 1 ആൽഫബറ്റ്സും നമ്പേഴ്സും കൂടെ ചേർന്ന് 1 ടൈംസ് മാത്രം വർക്ക് ചെയ്യുന്നു. ഇത് ആൽഫബറ്റ്സും നമ്പേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. 1 ടൈം ആൽഫബറ്റ്സ് മാത്രം വർക്ക് ചെയ്യുന്നു. ആൽഫബറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് 20 വേർഡ് പെർ മിനിറ്റ് വർക്ക് ചെയ്യുന്നു. ഇൻറ്റീജർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇൻറ്റീജർ കണ്ടിന്യൂസ് ആയിട്ടും പ്രീവിയസ് ഇൻറ്റീജർ 1 ടൈം വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആൽഫാന്യൂമറി 15 വേർഡ് പെർ മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ക്ലിയറായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള ഒരു സെറ്റപ്പ്.
അത് വൺ ടൈംസ് മാത്രം, അടുത്ത പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും കൂടെ പ്രസ് ചെയ്യുക. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആൽഫാ ന്യൂമറി കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടിരിക്കുക. സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യുക, ഇവിടെ വെച്ചിട്ട് അത് നമ്മുടെ കംഫർട്ട് ലെവൽ അനുസരിച്ചിട്ട് ചെയ്യുക. ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത്.